മലയാളികൾക്ക് പൊതുവെ സന്തോഷമുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നമുക്കറിയാം വക്കം പുരുഷോത്തമനും കുമ്മനം രാജശേഖരനും മിസോറാമിന്റെ ഗവർണറായി. ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയും നിയുക്ത ഗവർണറായിരിക്കുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറാകുമെന്നറിയുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നേരത്തെ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനം തേടി വന്നതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ശ്രീധരൻപിള്ളയുടെ നിയമനം വന്നിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാന്യമായി വിടുതലിന് ഒരവസരം. ഈ തീരുമാനമാണ് പി എസ് ശ്രീധരൻപിള്ളയെയും ഗവർണറാക്കുന്നത്. 5 നിയമസഭാ മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ രാഷ്ട്രപതി ഭവൻ ഉത്തരവ് പ്രസിദ്ധീകരിച്ചു. 3-ാമത്തെ മലയാളിയാണ് മിസോറാം ഗവർണർ സ്ഥാനത്തെത്തുന്ന പി എസ് ശ്രീധരൻപിള്ള. സംസ്ഥാനത്തെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വങ്ങൾ തമ്മിൽ ശക്തമായ ഭിന്നതയാണ് നിലനിന്നത്. അടുത്ത വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങാൻ ഇത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമായി ദേശീയ നേതൃത്വം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീധരൻപിള്ളയ്ക്ക് ഗവർണർ കുപ്പായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിനെ ഗോവയിലേക്ക് മാറ്റി. ഗിരീഷ് ചന്ദ്ര മുർമു ജമ്മുകശ്മീരിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറാകും. ലഡാക്കിൽ രാധാകൃഷ്ണ മാത്തൂറാണ് ലഫ്റ്റനന്റ് ഗവർണർ. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.